ഹായ് ഗൈസ്, റാഫീസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ തമ്പുലയിൽ കണ്ട പോലെ തന്നെ സിനിമയുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ചെറിയ സിനിമയിലൊക്കെ ചെറിയ വേഷങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് തമ്പുലയിൽ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെയാണ്, ഞാൻ എങ്ങനെയാണ് ഇവിടെ എത്തിപ്പെട്ടതെന്ന് കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ നിൽക്കുന്ന സ്ഥലങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണാം. അടിപൊളി പോസിറ്റീവ് വൈബാണ് ഇവിടെ, അടിപൊളി നൈസാണ്, അടിപൊളി നല്ല. ഇവിടെ വന്നപ്പോൾ തന്നെ അടിപൊളിയായിട്ട് എന്താ വീഡിയോ കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യാൻ തോന്നുന്നു. ഇപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്ന സമയം 6:30 ആയിട്ടുണ്ടോ, രാത്രി 6:30. അപ്പോൾ നൈസായിട്ട് നമുക്ക് ഇപ്പോൾ എന്തായാലും ഇവിടെ വന്നപ്പോൾ ഒരു വീഡിയോ എടുക്കണം തോന്നി. അപ്പോൾ എൻ്റെ സെക്കൻഡ് വ്ളോഗായിരിക്കും, നമ്മുടെ റാഫി മീഡിയ മാറ്റിപ്പോൾ റാഫീസ് വ്ളോഗ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ സെക്കൻഡ് വ്ളോഗായിരിക്കും നമ്മളതിൻ്റെ. അപ്പോൾ ഏതായാലും നമ്മൾ എന്താ പറയുക, ലൊക്കേഷൻ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ ഉടൻ തന്നെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അവിടെ എടുക്കാൻ ഷൂട്ട് ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെ ചിലപ്പോൾ എടുക്കാൻ ചിലപ്പോൾ അവർ അനുവദിക്കില്ല. കാരണം അത് പുറത്ത് വിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു സീനും കാര്യങ്ങളൊക്കെ നമുക്ക് അവസരം കിട്ടാതെ നിൽക്കുക, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ വരും. അപ്പോൾ ഏതായാലും നമുക്ക് ചുരുങ്ങി ചിലപ്പോൾ അവിടെ വണ്ടി സ്റ്റാർസിൻ്റെ വണ്ടി, അതുപോലെ തന്നെ കാരവാൻസ്, ലൊക്കേഷൻ്റെ ഫോട്ടോസ്, ചെറിയ ചെറിയ ഫോട്ടോ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ നമുക്ക് നോക്കാം. പറ്റണം കൂടുതൽ എടുക്കാൻ നോക്കാം, പക്ഷേ നമ്മൾ ചോദിച്ചിട്ടൊക്കെ എടുക്കുള്ളൂ. കാരണം അങ്ങനെയൊക്കെയാണ് സിനിമ, നമുക്ക് നമ്മൾ എടുത്തു കഴിഞ്ഞതിന് ശേഷം നമ്മൾ പിന്നെ വീഡിയോസ് വന്നു കഴിഞ്ഞാൽ എന്താ പറയുക, ചിലപ്പോൾ ഒരു കേസ് കൊടുക്കാനൊക്കെ എല്ലാ സംഭവങ്ങളൊക്കെ ഉണ്ടാകും. നമ്മൾ ചെറിയൊരു എന്താ ജൂനിയർ ആർട്ടിസ്റ്റ് സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റായിട്ട് സിനിമയിൽ ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കണം. മിമിക്രിയും കാര്യങ്ങളൊക്കെയാണ്. ചിലപ്പോൾ നമ്മൾ 6:30 അടുത്തായിട്ടുണ്ട്. ഏതായാലും നമ്മളിപ്പോൾ നല്ലൊരു സ്ഥലം കണ്ടപ്പോൾ രാത്രി ആയിട്ടുണ്ട്, അതാണ് ചെറിയൊരു ലൈറ്റ് ഓഫൊക്കെ. രാവിലെ ഒരു മോർണിംഗൊക്കെ ഒരു 8 മണിക്കൊക്കെ വന്നു കഴിഞ്ഞാൽ അടിപൊളി വൈബാണ്. പ്രത്യേകിച്ച് നമ്മൾ ഈ കനാലും കാര്യങ്ങളും ചെറിയ തോടായാലും ഭയങ്കര രസമാണ്. ഇവിടെ പോസിറ്റീവ് എനർജി, നല്ല പക്ഷികളും കാര്യങ്ങളൊക്കെ തീറ്റക്ക് വരുന്ന സമയമൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ സ്പെഷ്യൽ പ്ലേസാണ്. കാരണം നല്ല പോസിറ്റീവ് വൈബാണ് ഇവിടെ നിൽക്കുമ്പോൾ കിട്ടാറുള്ളത്. ഏതായാലും നമ്മളെ ഷൂട്ടിംഗ് കാര്യങ്ങളൊക്കെ നമ്മൾ ഏകദേശം നമ്മൾ ഷൂട്ട് ചെയ്യും, അത് നമ്മൾ ഈ റാഫീസ് വ്ളോഗിലൂടെ നമ്മൾ ഇടുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ മിമിക്രിയും കാര്യങ്ങളൊക്കെ നമ്മൾ എന്താ പറയുക, കുറച്ച് കാലത്തേക്ക് നമ്മൾ സ്ലോപ്പ് ചെയ്തെടുക്കണം. കാരണം മിമിക്രി നമ്മൾ എന്നും മിമിക്രി ചെയ്യുമ്പോൾ, വോയിസ് നടന്മാരെ വോയിസൊക്കെ ചെയ്യുമ്പോൾ, ചെയ്തന്നെ വോയിസ് ചെയ്ത് ചെയ്യുമ്പോൾ എന്താ പറയുക, ഒരു അലോസരപ്പെടുത്തുന്നൊരു സംഭവമായി മാറിപ്പോകുന്നു എന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് നമ്മളെ ചാനലിൻ്റെ പേര് മാറ്റി റാഫീസ് വ്ളോഗാക്കി മാറ്റിയത്. നമ്മളെ മണിച്ചേട്ടൻ്റെ സംസാരമായാലും എല്ലാവർക്കും നമസ്കാരം, അസ്സലാമു അലൈക്കും. അപ്പം ഞാനാ നിങ്ങളുടെ സ്വന്തം കലാപൻ മണി. അപ്പോൾ എന്തായാലും നമ്മുടെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടുള്ള ബെല്ലേക്കും കൂടി നമർത്തുക, എങ്കിലാണ് ഞാടുന്ന പുതുപുത്തൻ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് അടിച്ചങ്ങോട്ട് പൊളിക്കാം, ഇടയ്ക്ക് മണിച്ചേട്ടൻ്റെ വോയിസ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. മണിച്ചേട്ടൻ്റെ വോയിസ് അത്രയ്ക്ക് ഒന്നും ക്ലിയർ ആയിട്ടില്ല, കാരണം നമ്മൾ പഠിച്ചു വരുന്നുള്ളൂ. ഞാനിപ്പോൾ 16-ാമത്തെ വയസ്സിലാണ് മണിച്ചേട്ടൻ്റെ, ഞാൻ എൻ്റെ 16-ാമത്തെ വയസ്സിലാണ് മണിച്ചേട്ടൻ്റെ വോയിസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങുന്നത്. ഏകദേശം ഇപ്പോൾ ഓക്കെ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ആ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. പിന്നെ ഞാൻ ചെയ്യാറുള്ള വോയിസ് നല്ല നടന്മാരെ വോയിസ് ഞാൻ കുറച്ച് ചെയ്യണം, ലൈറ്റ് കുറച്ച് കുളവുണ്ട്. ഏതായാലും നമ്മൾ ഈ നൈറ്റ് വ്ളോഗ് നമുക്ക് അടിച്ച് പൊളിച്ച് ചെയ്യാം. നമ്മുടെ വിനായകൻ ചേട്ടൻ്റെ വോയിസ്, കമഡി പാടത്തിലെ വിനായകൻ ചേട്ടൻ, എല്ലാവർക്കും അറിയാം ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ളൊരു മച്ചാനാണ് പുള്ളിക്കാരൻ. ഒരു സീക്വൻസിൽ നമുക്ക് ചെറിയൊരു സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റായി പോയപ്പോൾ പുള്ളിക്കാരൻ്റെ അടുത്ത് നിന്ന് ചെറിയൊരു സീനിൽ ജസ്റ്റ് ഇങ്ങനെ പാസ് ചെയ്യുന്ന ഒരു സീന് എനിക്ക് കിട്ടിയിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ആ സിനിമ ഇതുവരെ റിലീസ് ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏതായാലും ഇറങ്ങുമ്പോൾ നമ്മൾ അതിൻ്റെ ഫോട്ടോസും അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ അതിൽ കോപ്പിറൈറ്റ് വരാതെ ചെറിയ രീതിയിൽ നമുക്ക് ഇതിൽ ഉൾപ്പെടുത്താൻ നോക്കാം. കുറച്ച് അവിടുന്ന് ഇങ്ങോട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് ചെറിയൊരു ലൈറ്റുണ്ട്. അപ്പോൾ നമുക്ക് വിനായകൻ ചേട്ടൻ്റെ വോയിസ് ഒന്ന് ഇമിറ്റേറ്റ് ചെയ്യാം. വണ്ടികളൊക്കെ ഇങ്ങനെ പോകുന്ന ഭയങ്കര സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചിലപ്പോൾ ഇങ്ങനെ വീഡിയോ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ എന്നൊന്നും അറിയില്ല. ഏതായാലും നമുക്ക് ഈ നൈറ്റ് വ്ളോഗ് ഇവിടെ ചെയ്യാം. നമ്മൾ വണ്ടി ഉണ്ട് അവിടെ നിൽക്കണേ. എല്ലാവർക്കും നമസ്കാരം, ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടായിരുന്നു. ഇനി ഞാൻ തിളങ്ങി നിൽക്കും, നാളെ വേറത്തും വരും, മറ്റന്നാൾ വേറത്തും വരും. പക്ഷേ സിനിമ അങ്ങനെയുണ്ട്, ഈ പ്രേക്ഷകരങ്ങനെയുണ്ട്, പക്ഷേ ഇട്ടങ്ങനെയുണ്ട്, എല്ലാവരും അങ്ങനെയുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ പറയാനുള്ളത്. കമഡി പാടത്തിൽ ഞാൻ നന്നായി അഭിനയിച്ചു, എൻ്റെ നാടാണത്, എറണാകുളം നാടാണ്. എൻ്റെ കസട്ടി സ്റ്റാൻഡിൻ്റെ വീട്ടിൽ അവിടെയാണ് എൻ്റെ നാട്, അവിടെയാണ് എൻ്റെ പടം തുടങ്ങിയത്. നല്ല എൻ്റെ ക്യാരക്ടറാണത്, എൻ്റെ ക്യാരക്ടറാണ്, അതാണ് അത്രയും നല്ലൊരു ക്യാരക്ടറായി മാറിയത്. അല്ലെങ്കിൽ അങ്ങനെ കിട്ടില്ല, അതങ്ങനെയാണത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്തതിന് നന്ദി, നമസ്കാരം. നമ്മളെ വണ്ടി ഒന്ന് മാറ്റി, നമ്മൾ പാഷൻ പ്രോ 2012 മോഡൽ നമ്മൾ ഇറക്കിയിട്ടുണ്ട്. നമ്മൾ ആദ്യത്തെ വണ്ടി നമ്മൾ ആക്റ്റീവായിരുന്നു, അത് മാറ്റി.
അതിന് നമ്മൾ മണിച്ചേട്ടൻ്റെ പേരൊക്കെ ഇട്ടിട്ടുണ്ട് ബെൻ ഹൺഡ്രഡ്. നോക്കിയാലറിയാം ഫോട്ടോ ഇവിടെ, ഫോട്ടോയിൽ ഇവിടെ കൊടുക്കുക. അത് സംഭവം ഞാൻ ആ പേരിടാൻ കാരണം മണിച്ചേട്ടൻ്റെ പാട്ട്, നമ്മൾ ഈ 10-15 വോയിസ് മിമിക്രി അതൊക്കെ ചെയ്ത് നമ്മൾ സ്റ്റേജ് പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ചെയ്ത് മേടിച്ചൊരു വണ്ടിയാണ്. ഒരുപാട് കടപ്പാടുള്ളൊരു വണ്ടി, കാരണം നമ്മൾ മിമിക്രി ചെയ്യുന്നു, അതുപോലെ തന്നെ ചെറിയ സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റൊക്കെ പോയി ആയിപ്പോയി ചെയ്ത് വാങ്ങിച്ചൊരു വണ്ടിയാണ്. അതുപോലെ തന്നെ ഈ നമ്മളീ എടുക്കുന്ന ക്യാമറ എല്ലാം ഇങ്ങനെ തന്നെയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഈ കൊറോണ കാരണമാണ് നമുക്കിപ്പോൾ വർക്കില്ലാത്തത്. പിന്നെ നമ്മൾ ചാനൽ തുടങ്ങുക കാരണം മിമിക്രിയാണ്. മിമിക്രി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഇഷ്ടപ്പെട്ടൊരു മേഖലയാണ്. മിമിക്രി എങ്ങനെയല്ലോ യൂട്യൂബിൽ കോമഡി ഉത്സവത്തിൻ്റെ സമയത്ത് എനിക്ക് അതിൻ്റെ ഓഡീഷന് പോകാൻ കഴിഞ്ഞില്ല. അപ്പോൾ അങ്ങനെയാണ് ഞാനൊരു യൂട്യൂബ് ചാനൽ ഏതായാലും ഒന്ന് തുടങ്ങിയിട്ട് അതിൽ മിമിക്രി അവതരിപ്പിക്കാൻ നല്ലത്. അപ്പോൾ 10-15 മിമിക്രി കാര്യങ്ങളൊക്കെ ഇട്ടു, എല്ലാവരും നല്ല സപ്പോർട്ടിങ് ആണ്, ഭയങ്കര നല്ല ആക്റ്റീവ് ആകാൻ തുടങ്ങി, 1K സബ്സ്ക്രൈബേഴ്സായി. അങ്ങനെയാണ് ഞാൻ പിന്നീട് എന്നും മിമിക്രി ഇടണ്ടെന്ന് കരുതിയിട്ടാണ് ഇപ്പോൾ ലൈഫ് വ്ലോഗാക്കി മാറ്റിയത്. റാഫി മീഡിയ എന്നുള്ള ചാനൽ ഇപ്പോൾ റാഫീസ് വ്ലോഗാക്കി. അപ്പോൾ ഏതായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അവിടെ ചെറിയൊരു തോടുണ്ട്, അപ്പോൾ അതിൻ്റെ ഒരു നല്ല വണ്ടികൾ പോകുന്ന കാര്യങ്ങളൊക്കെ അങ്ങനെ കാണുന്നുണ്ട്. അപ്പം ഇനി ഇത് നമ്മുടെ മലപ്പുറം ജില്ലയിൽ മമ്പാട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇതിനൊക്കെ നിൽക്കുന്നത്. നമ്മുടെ നാടിനോട് തൊട്ടടുത്തൊരു പ്രദേശമാണ് മമ്പാട്. അപ്പോൾ നല്ല പ്രകൃതി ഭംഗിയുള്ളൊരു സംഭവമാണ്. നമ്മൾ രാവിലെ വന്നിട്ടുണ്ടെങ്കിൽ നല്ല രസക്കാരൻ. ഞാനിപ്പോൾ ഇവിടെ ചെറിയൊരു ഫംഗ്ഷൻ വന്നുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ചെറിയൊരു എന്താ പറയുക ക്ലാരിറ്റി കുറവുണ്ട്. നമുക്ക് എന്താ പറയുക ഫ്രണ്ട് ലൈറ്റ് ഒന്ന് ഓൺ ചെയ്യാം. ഇപ്പോൾ എങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ? കറക്റ്റായിട്ട് കാണാൻ കഴിയുന്നുണ്ടോ? മാസ്ക് ഒക്കെ ഇട്ട് നിൽക്കാണ്. കാരണം മാസ്ക് ഇട്ട് കഴിഞ്ഞാൽ എന്താ പറയുന്ന അറിയില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് മാസ്ക് താഴ്ത്താം. അപ്പോൾ നമ്മളെ വണ്ടീൻ്റെ പിന്നെ വണ്ടികൾ പോകുന്ന ശബ്ദവും അതുപോലെ തന്നെ വണ്ടികൾ പോകുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പിന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വ്ളോഗ് രണ്ടാമത്തെ വട ചെയ്യുന്നത്, രണ്ടാമത്തെ ഭാഷയാണ്. അപ്പോൾ എന്താ പറയുക ചെറിയൊരു പേടിയും കാര്യങ്ങളൊക്കെ നമുക്കുണ്ട്. എന്നാലും ഒരുപാട് എന്തായാലും നമ്മൾ ഫസ്റ്റ് ടൈം വ്ളോഗാണ്. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമ്മളെ എന്താ പറയുക പുതിയൊരു സിനിമയുടെ ഒരു ഷൂട്ടിംഗ് കിട്ടിയിന്. നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു, നമ്മളെ കോളേജ് വ്ളോഗ് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു ചെറിയൊരു ചാൻസ് കിട്ടി. ഏതായാലും നാളെയാണ് അതിൻ്റെ ഷൂട്ടിംഗ് കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് അവിടുത്തെ പോകുന്ന അവിടുത്തെ വിഷ്വൽസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ നിൽക്കുക. പിന്നെ ആർട്ടിസ്റ്റിനൊക്കെ കാണുകയാണെങ്കിൽ നമ്മൾ മെയിനായിട്ട് നമ്മൾ എന്താ പറയുക ചാൻസ് ചോദിച്ചിട്ട് ഇൻ്റർവ്യൂ എടുക്കാൻ എന്തെങ്കിലുമൊക്കെ മറങ്ങി ഇട്ട് നോക്കിയിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും. കോസ്റ്റ്യൂമിലൊക്കെ ആണെങ്കിൽ എന്തായാലും കിട്ടില്ല. കാരണം കഴിഞ്ഞ സിനിമയിൽ നമ്മളെ കുഞ്ചോഗോപൻ്റെ മൂവിയിൽ ഞാൻ 5-ാം പാദത്തിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഫോട്ടോ എടുക്കാനും കൂടി കിട്ടിയില്ല. കാരണം പുള്ളിക്കാരൻ്റെ പൊപ്പ് അഭിനയിച്ചപ്പോഴും പുള്ളിക്കാരൻ കോസ്റ്റ്യൂമിലാണ്. അപ്പോൾ പ്രൊഡക്ഷൻ കൺട്രോൾ പറഞ്ഞു ഫോട്ടോ എടുക്കാൻ പാടില്ല, എല്ലാവരും കോസ്റ്റ്യൂമിലാണ്, ആര് ഫോട്ടോ എടുക്കരുത്, ഇത് പബ്ലിഷ് ആക്കരുത് എന്ന് പറഞ്ഞിട്ടാണ് അത് അന്ന് ഫോട്ടോസും കാര്യങ്ങളൊന്നും ഇടാത്തത്. പിന്നെ പിന്നെ അതിന് ശേഷം നമ്മുടെ അതിൻ്റെ ഒരു എന്താ പറയുക ആ 5-ാം പാദത്തിലൂടെ എൻ്റെ സീനൊന്ന് ഞാനിവിടെ പോസ്റ്റ് ഇടുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. അതുപോലെ തന്നെ നമ്മൾ പിന്നെ ഇറങ്ങിയ സിനിമ തല്ലുംപിടി, തല്ലുംപിടീൻ്റെ കുറച്ച് സീനൊക്കെ ഞാനിവിടെ അങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ടായി. ചെറിയൊരു സീനും കൂടി ഉണ്ടാവും, ഞാനിതിൽ ഉൾപ്പെടുത്താൻ നോക്കുക. പിന്നെ എനിക്ക് സിനിമയിൽ അവസരം കിട്ടിയത് പിന്നെ അവസരം കിട്ടിയ സിനിമ എന്ന് പറഞ്ഞാൽ നമ്മളെ ഇക്കുറ്റ അജഗജാന്തരം പെപ്പയുടെ സിനിമ, നമ്മളെ ആൻ്റണി പെപ്പ, നമ്മളെ എന്താ പറയുക നമ്മുടെ അങ്കമാലി ഡയറീസ്. ആദ്യമായിട്ട് ബിഗ് സ്ക്രീനിൽ ആദ്യം അഭിനയിച്ച സിനിമ എന്ന് പറഞ്ഞാൽ നമ്മുടെ എടക്കാട് ബറ്റാലിയൻ 06, നമ്മുടെ ടോവിനോ നായകനായിട്ടൊരു സിനിമയാണ്. അപ്പോൾ അതിൽ പുള്ളിക്കാരൻ്റെ വൈഫിൻ്റെ കുടുംബക്കാരനെ ചെറിയൊരു വേഷം, സലീകുമാറിൻ്റെ കടത്തിൽ ചെറിയൊരു ഭാഗം, പിന്നെ ഒരു എൻട്രി സീനൊക്കെ ഉണ്ടായി. കുറേ ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് പോയി, പക്ഷേ ചെറിയ ചെറിയ ഭാഗങ്ങളൊക്കെ അതിൽ ഉണ്ട്. അതൊക്കെയാണ് ഇവിടെ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാവരും കാണുക, പിന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. പിന്നെ മണിച്ചേട്ടൻ്റെ പാട്ടോടു കൂടിയാണ് ചെറുതായിട്ട് ഒരുപാട് പ്രോഗ്രാമൊക്കെ കിട്ടിയത്. മണിച്ചേട്ടനും അതുപോലെ തന്നെ വിനായകൻ്റെ ഒരുപാട് 10-12 വോയിസ് എടുക്കുക. അങ്ങനെയാണ് ഞാൻ ഈ മേഖലയിൽ എത്തുന്നത്. ഈ എന്നെ ആദ്യമായിട്ട് ഒരു ട്രൂപ്പിലെടുത്തത് ഇടവേള റാഫിക്കാണ്. നമ്മുടെ എൻ്റെ പേര് തന്നെയാണ് കൊച്ചിൻ കലാബലില് സാറൊക്കെ വർക്ക് ചെയ്യുന്ന നമ്മളെ ഇടവേള റാഫിക്ക. ഒരുപാട് നന്മയുള്ളൊരു മനുഷ്യനാണ് നമ്മളെ എന്താ പറയുക എന്നെ ഞാൻ 10-ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് ഒരു ആദ്യമായിട്ട് ഒരു ട്രൂപ്പിൽ കയറുന്നത്. പിന്നെ മിമിക്രിയും കാര്യങ്ങളൊക്കെ ആയി, പിന്നെ നാടക ട്രൂപ്പിൽ വന്ന് നാടകവും മിമിക്രി ആയി, പിന്നീട് സിനിമ ഇൻഡസ്ട്രിയിൽ ഇങ്ങനെ ചെറിയ ചെറിയ വേഷങ്ങളൊക്കെ ആയി ഇങ്ങനെ വന്നു. പിന്നെ അങ്ങനെയാണ് ഞാൻ ഈ ഫീൽഡായി മാറിയത്. മണിച്ചേട്ടൻ്റെ വോയിസും മണിച്ചേട്ടൻ്റെ നാടൻ പാട്ടും മണിച്ചേട്ടൻ്റെ വോയിസിൽ സംസാരവും കാര്യങ്ങളൊക്കെ ആയിട്ട് മണിച്ചേട്ടൻ്റെ വോയിസിൽ സിംഗിങ്ങും അങ്ങനെ ഒരുപാട് പരിപാടികളായിട്ട് ഇങ്ങനെ വരുന്ന സമയത്താണ് ഈ ലോക്ക്ഡൗണും കാര്യങ്ങളൊക്കെ വന്ന് നമ്മുടെ ഇലക്ഷൻ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ബാക്കോട്ട് പോകുന്ന സമയമായി മാറി. പിന്നെ 8 മാസത്തിന് ശേഷമാണ് ഇപ്പം ഇനിയൊരു സിനിമ നമുക്ക് അവസരങ്ങൾ കിട്ടുന്നത്. അപ്പോൾ ഏതായാലും നമ്മൾ ആ വീഡിയോയുമായി വീണ്ടും കാണും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.